നെടുമങ്ങാട് അമ്മയും കാമുവിനും ചേർന്ന് മകളെ കൊന്ന് കിണറ്റിൽ തള്ളിയ സംഭവം മനുഷ്യ മനസ്സാക്ഷിയെ ഏറെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ കേട്ടതിനേക്കാൾ അതിക്രൂരമായ കാര്യങ്ങളാണ് തെളിവെടുപ്പ് നടത്തിയതിലൂടെ പുറത്തുവരുന്നത് കൊലപാതകം നടത്തിയ വാടക വീട്ടിലും മൃതദേഹം കിടന്ന കിണറ്റിന്റെ പരിസരത്തും നടത്തിയ തെളിവെടുപ്പിൽ കഥയാകെ മാറ്റിമറിച്ചു കഴിഞ്ഞ പത്തിന് രാത്രി ഒൻപതരയോടെയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥി മീരയെ കഴുത്തു ഞേരിച്ചു കൊലപ്പെടുത്തിയത് സ്വന്തം പെറ്റമ്മയും കാമുകനും നടത്തിയ കള്ളക്കഥകൾ പോലീസ് പൊളിച്ചടുക്കി മകൾ പതിനാറുകാരി മീര കാമുകനോടൊപ്പം തമിഴ്നാട്ടിൽ പോയെന്നാണ് ആദ്യം അവർ പറഞ്ഞത് പിന്നീട് അയൽക്കാരുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇവരെ പിടികൂടിയപ്പോൾ ഷാഴിട്ടുകുരുക്കി കൊന്നെന്ന് സമ്മതിച്ചു പിന്നീട് ആരും കാണാതിരിക്കാൻ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു എന്നാൽ തെളിവെടുപ്പിൽ അവർ പറഞ്ഞത് കുട്ടിയെ ജീവനോടെയാണ് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടതെന്നാണ് മീരയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് തുടരുകയാണ് കൊലപാതകം നടത്തിയ വാടക വീട്ടിലും മൃതദേഹം കിടന്ന കിണറ്റിന്റെ പരിസരത്തും ഇന്നലെ പ്രതികളായ മാതാവ് മഞ്ജുഷയെയും ഇവരുടെ കാമുകൻ അനീഷിനെയും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മാതാവ് മഞ്ജുഷയെയും കാമുകൻ അനീഷിനെയും ഇരുപത്തിയെട്ടിന് നാഗർഗോവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുവരെയും ഇന്നലെ വീട്ടിലെത്തിച്ചപ്പോൾ കാത്തുനിന്ന് ജനക്കൂട്ടം രോക്ഷാകുലരായി കൂകി വിളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു അതേസമയം മകളെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിച്ച അമ്മ മഞ്ജുഷയെത്തിയത് പറണ്ടോട്ടെ തെങ്ങുംകരയിൽ വാടക വീട്ടിൽ തെളിവെടുപ്പിനിടെ പോലീസിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു മഞ്ജിഷയുടെ മറുപടി മകൾ മീര കൊല്ലപ്പെട്ട പത്താം തീയതി രാത്രി എട്ടരയോടെ വാടക വീട്ടിലെ വലതുഭാഗത്തുള്ള കിടപ്പുമുറിയിൽ മീരയെ വിളിച്ചു വരുത്തി മഞ്ജിഷയും അനീഷും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ഈ ബന്ധത്തിന് കൂട്ടുനിൽക്കാനാകില്ലെന്ന് മീര മറുപടി നൽകി ഇതോടെ താൻ കുപിതിയായെന്നും കുട്ടിയുടെ കാര്യത്തിൽ ഷാൾട്ട് മുറുക്കി ബോധരഹിതയാക്കിയെന്നും മഞ്ജുഷ മൊഴി നൽകി അതിനുശേഷം ഇരുവരും ചേർന്ന് വീടിന്റെ വാരാന്തയിൽ മീരയെ കിടത്തിയതിനു ശേഷം ബൈക്കിൽ നെടുമങ്ങാട് കച്ചേരി നടയിലെ പമ്പിലെത്തി പെട്രോൾ നിറച്ചു തിരികെ വീട്ടിലെത്തി കുട്ടിയെ എടുത്ത് ബൈക്കിന് നടുവിലെത്തി നാലു കിലോമീറ്റർ അകലെ കാലാന്തലയിലെ അനീഷിന്റെ വീട്ടിലെത്തിച്ചു വീടിന് പിറങ്ങിലെ തൊഴുത്തിലെ പടിക്കെട്ടിൽ കയറ്റി മതിലിന് മുകളിലൂടെ കുട്ടിയെ സമീപത്തെ പുരയിടത്തിലേക്ക് തള്ളിയിട്ടു മീരയുടെ നെരുക്കം ശ്രദ്ധയിൽപ്പെട്ട അനീഷ് വീടിന്റെ മുകളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന രണ്ട് സിമന്റ് കട്ടകളെടുത്ത് കുട്ടിയുടെ ശരീരത്തിൽ കെട്ടിവെച്ച് കിണറിന് സമീപത്തെ തെങ്ങിൻ ചുവറ്റിലിട്ടു തുടർന്ന് കിണറ്റിനെ മൂടി പൊക്കി ശരീരം ഉള്ളിലേക്ക് തള്ളിയിട്ടു ആ സമയം മീരയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് അമ്മ മൊഴി നൽകിയത് ഇത് ഞെട്ടലോടെയാണ് പോലീസുകാർ കേട്ടുനിന്നത് തമ്പാനൂലെത്തിയ ശേഷം ബൈക്ക് അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ബസിൽ നാഗർകോവിലേക്ക് രക്ഷപ്പെട്ടെന്നുമാണ് മൊഴി നൽകിയത് ബൈക്ക് പോലീസ് കണ്ടെടുത്തു മീരയെ കഴുത്തു ഞെരിക്കാൻ ഉപയോഗിച്ച ഷാളും കണ്ടെത്തിയിട്ടുണ്ട് സമയം പെൺകുട്ടി ധരിച്ചിരുന്ന ഷാളാണ് കൃത്യത്തിന് ഉപയോഗിച്ചത് ഈ ഷാൾ മഞ്ജിഷയുടെ ബാഗിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് സൂചനയുണ്ട് കോടതിയിൽ നിന്ന് ആറു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയ മഞ്ജിഷയെയും അനീഷിനെയും പാറണ്ടോട് വാടക വീട്ടിലും മീരയുടെ മൃതദേഹം കടന്ന കാരാന്തല അനീഷിന്റെ വീടിന് സമീപത്തെ കിണറ്റിനരികിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികൾക്ക് നേരെ നാട്ടുകാർ അക്രമാസക്തരായി കല്ലെറിയാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ പോലീസ് ഇടപെട്ട് നാട്ടുകാരെ വിരട്ടി ഓടിക്കുകയായിരുന്നു സി ഐ രാജേഷ് കുമാറിൻ്റെയും എസ് എ സുനിൽ ഗോപിയുടെയും മേൽനോട്ടത്തിലായിരുന്നു തെളിവെടുപ്പ് വെബ്ഡെസ്ക് തത്തുമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ